ജിമ്മി ജോർജ്, വോളിബോൾ കോർട്ടിലെ ഇടിമുഴക്കമായി മാറിയ ഇതിഹാസ താരം. കണ്ണൂരിലെ പേരാവൂരിൽ ഉദിച്ചുയർന്ന് ഇറ്റലിയുടെ പ്രിയപ്പെട്ട ഹെർമിസ് ദേവനായി വാഴ്ത്തപ്പെട്ട ദിവ്യ താരകം. അകാലത്തിൽ പൊലിഞ്ഞ ആ നക്ഷത്രത്തിന്റെ ഓർമ്മകൾ 27 വർഷം പിന്നിടുന്നത് ക്ഷയിച്ചുപോയ ഇന്ത്യൻ വോളിബോളിനെ സാക്ഷി നിർത്തിയാണ്. 1955 മാർച്ച് 8 ജോർജ് ജോസഫിന്റെയും മേരി ജോർജിന്റെയും മകനായി ജിമ്മി ജനിച്ചു. ജിമ്മിക്കും സഹോദരങ്ങൾക്കും വോളിബോളിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നുകൊടുത്തത് പിതാവായിരുന്നു. കേരള കായിക ഭൂപടത്തിൽ ജോർജ് ബ്രദേഴ്സ് എന്ന ഈ സഹോദരന്മാർക്ക് ഇടം പിടിക്കുവാൻ പ്രയാസമുണ്ടായില്ല. നാട്ടിൻപുറത്തെ വോളിബോൾ കോർട്ടുകളിൽ കളിച്ചു തുടങ്ങിയ ജിമ്മി 15 വയസ്സിൽ കാലിക്കറ്റ് സർവകലാശാല ടീമിലെത്തി. 1971 16 വയസ്സിൽ തന്നെ ജിമ്മി കേരള ടീമിൽ ഇടം കണ്ടെത്തി. ഇതിനിടെ 1971-72 വർഷങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാല നീന്തൽ ചാമ്പ്യനുമായി. 1973 കേരള സർവകലാശാലയിലേക്ക്. 73 മുതൽ 76 വരെ അഖിലേന്ത്യാ അന്തർ സർവകലാശാല ചാമ്പ്യന്മാരായ കേരള സർവകലാശാല ടീമംഗം. ഇക്കാലയളവിൽ പ്രീമിയർ ടയേഴ്സിനു വേണ്ടിയും കളിച്ചു. 1974 19 വയസ്സിൽ ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ. 75 കേരളത്തിന്റെ ക്യാപ്റ്റൻ. വോളിബോളാണ് തന്റെ ആത്മാവെന്ന് തിരിച്ചറിഞ്ഞ ജിമ്മി 1976 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പഠനമുപേക്ഷിച്ച് കേരള പോലീസിൽ ചേർന്നു. 1976 അർജുന അവാർഡ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി. അന്ന് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി അർജുനയായിരുന്നു. 1978 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിലെ ഓട്ടോമാറ്റിക് ചോയ്സായി അതിനുള്ളിൽ ജിമ്മി ഉയർന്നിരുന്നു. 1979 മുതൽ 82 വരെ അബുദാബി സ്പോർട്സ് ക്ലബിൽ അംഗം. 1982 ഇറ്റലിയിലെ വോളി ലീഗിൽ കളിച്ചത് വഴിത്തിരിവായി. ഉജ്ജ്വലമായ ജമ്പ് ആൻഡ് സെർവും ഇടിമുഴക്കം പോലത്തെ സ്മാഷുമായി ജിമ്മി വളരെ വേഗത്തിൽ ഇറ്റലിക്കാരുടെ പ്രിയ താരമായി. ശക്തമായ ബ്ലോക്കുകൾക്കും അപ്പുറത്തായിരുന്നു ജിമ്മിയുടെ സ്മാഷ്. 12 ഉയരത്തിലേക്ക് കുതിച്ചുയരുവാനുള്ള കഴിവായിരുന്നു ജിമ്മിയുടെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ വില്ലു പോലെ വളഞ്ഞ് ഭൂഗുരുത്വാകർഷണത്തെ തോൽപ്പിച്ച് നൊടിയിട വായുവിൽ നിൽക്കുന്നതായി തോന്നിച്ച് പരമാവധി ശക്തി സമാഹരിച്ചുള്ള ഇടിവെട്ട് സ്മാഷ് തടുക്കുവാൻ പോന്ന ബ്ലോക്കുകൾ അത്യപൂർവം, അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. നെറ്റിനോട് ചേർന്ന് മാത്രമല്ല ബാക്കോട്ടിൽ നിന്നും ജിമ്മി തൊടുത്തുവിടും ഈ ഉശിരൻ സ്മാഷുകൾ. കണ്ണിന് ഹൃദ്യമായ വിരുന്നൊരുക്കിയ ജിമ്മിയുടെ ഈ സ്മാഷുകളാണ് അദ്ദേഹത്തിന് ഹെർമിസ് ദേവൻ എന്ന വിളിപ്പേര് നൽകിയത്. ഇറ്റലിക്കാരുടെ പ്രിയപ്പെട്ട ഹെർമിസ് ദേവൻ, കാലിൽ ചിറകുകളുള്ള ദേവനാണ് ഹെർമിസ്. 1980 ലോകത്തെ ഏറ്റവും മികച്ച അറ്റാക്കർമാരിൽ ഒരാളായിരുന്നു ജിമ്മി ജോർജ്. 1986 സോൾ ഏഷ്യാഡിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചതിൽ ജിമ്മിയുടെ പ്രകടനം നിർണായകമായി. അതിനുശേഷം ഒരു വോളി മെഡൽ ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസിൽ അന്യമാണ്. ഇറ്റാലിയൻ ലീഗിലെ വിലയേറിയ താരമായിരുന്നപ്പോഴും കേരളത്തിനും കേരള പോലീസിനും വേണ്ടി അദ്ദേഹം കോർട്ടിലിറങ്ങി എന്നത് മറ്റൊരു കാര്യം. എളിമയും നൈർമല്യവും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പായിരുന്നു. നേട്ടങ്ങളുടെ കൊടുമുടിയിലും തലക്കനം തീണ്ടാത്ത മഹാത്മ്യം, അതായിരുന്നു ജിമ്മി ജോർജ്. കളി കണ്ടവരും അടുത്ത് ഇടപഴകിയവരും ജിമ്മിയെ ഒരിക്കലും മറക്കില്ല. കളിക്കാൻ പോയ സ്ഥലങ്ങളിൽ എല്ലാം ആരാധകർ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇറ്റലിയിൽ എന്ന് തന്നെ പറയാം. വിജയങ്ങളിൽ മതിമറന്ന് ജിമ്മിയെ ആകാശത്തേക്കെടുത്തുയർത്തുന്ന താരങ്ങളുടെയും ആരാധക കൂട്ടത്തിന്റെയും ചിത്രങ്ങൾ പറയുന്ന കഥകൾ അതാണ്. ഫോമിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോൾ 33 വയസ്സിലാണ് വിധിയുടെ കറുത്ത കരങ്ങൾ ആരോ കണ്ണുവെച്ചിട്ടെന്ന പോലെ കാർ അപകടത്തിന്റെ രൂപത്തിൽ ജിമ്മിയെ തട്ടിയെടുത്തത്. 1987 നവംബർ 30 ഇറ്റലിയിലുണ്ടായ ആ കാർ അപകടം ഇന്നും തീരാ നഷ്ടമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാളത്തിന്റെയോ ഇന്ത്യയുടെയോ മാത്രമല്ല, വോളിബോളിന്റെ തീരാനഷ്ടമായിരുന്നു ജിമ്മിയുടെ വേർപാട്. 27 വർഷം പിന്നിട്ടിട്ടും ആ വേർപാട് കായിക പ്രേമികളുടെ മനസ്സിൽ ഇന്നും നോവിന്റെ നെരുപ്പോട് തീർക്കുന്നതും അതുകൊണ്ട് തന്നെ. ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ രൂപത്തിലാണ് ഇറ്റലി തങ്ങളുടെ പ്രിയതാരത്തിന് സ്മാരകമുയർത്തിയത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇറ്റലിയിലും അമേരിക്കയിലും മലയാളി കളിപ്രേമികളുള്ള ലോകത്തിന്റെ ഏതൊരു കോണിലും ഇന്ന് ജിമ്മി ജോർജ് സ്മാരക ടൂർണമെന്റുകൾ നടക്കുന്നു. അബുദാബി കേരള സോഷ്യൽ സെന്ററിലും അത് വിജയകരമായി പുരോഗമിക്കുന്നു. ഇല്ല, ജിമ്മി മരിക്കില്ല. ആ സ്മാഷുകളും എന്നും നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കും.